അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ ചേട്ടനല്ലോ. അയ്യോ, ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ, മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല, ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ, ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ, എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല ട്ടോ. എന്തത്, ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ല ട്ടോ, അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-15 കൊല്ലായി. എന്നാ ഞാൻ അങ്ങോട്ട്? എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂളിപ്പോടാ. അച്ഛാ കേറിപ്പോടാ. അമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അമ്മേ, അത് പറ്റിപ്പോയി. ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. തന്തയുടെയും തള്ളയുടെയും മോഹങ്ങൾ കുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കണം, പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. അമ്മേ, ഞാൻ ഇനി സ്കൂളിൽ പോണോ? വേണ്ട, മണവാട്ടിയും കെട്ടിപ്പിടിച്ച് മണവാളം മണിയറ തന്നെ ഇരുന്നു, ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടെത്തിക്കാം. അതല്ല അമ്മേ, ഇനി ക്ലാസ് കഴിയാൻ 3-4 മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റ് ആയിട്ട് പരീക്ഷ എഴുതിയ പോരെ, അല്ലെങ്കിൽ എന്റെ ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ. മോനിനി പഠിക്കാൻ പോണ്ടെന്ന്. ഞാൻ പൊക്കോളാം. എന്താടാ കള്ളു ഷാപ്പിൽ ഇറങ്ങണ പോലെ മുഖം മറച്ച് ഇറങ്ങിപ്പോണത്? വെറുതെ കാലം നീട്ടിയിരുന്ന് ചാമ്പൽ വലിച്ചു കേട്ടാണ്ട് ശംഭോ മഹാദേവെന്ന് വിളിക്കേ, മനസ്സ് മാറട്ടെ. ഈ ഡ്രസ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോവും ടീച്ചറേ? കൊണ്ടാറിറങ്ങാനായിട്ട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ, ഇറങ്ങി വരിക. ഇങ്ങടേ ഡാ വരണു അച്ഛാ. ശുഹ്മാനം പോയി. കൈ എവിടാ? ഉണ്ട്. എടുത്തേട്ടെ. പുസ്തകമൊക്കെ എടുത്തിട്ടുണ്ടോ? ഉവ്വ. ഇൻസ്ട്രുമെന്റ് ബോക്സ്? ഉവ്വ. എഴുതാനുള്ള പെന്ന്? ഉവ്വ. ശരിക്കും അവിടെ മുറുകട്ടാ. ഉവ്വ. നല്ലല്ലോ മുറുക്ക്. ആവാം. പണം കിട്ടുമായിട്ട് എവറസ്റ്റ് കിടക്കാൻ പോകല്ലേ, ഒരു ടെൻസിങ് നടക്കുന്നു. സമയത്ത് സ്കൂളിൽ പോയി നോക്കടാ, വായി നോക്കി. എന്താ കളിക്കുന്നേ? നീ പോ വേഗം. ഓമനക്കുട്ട, മിസ്സസ് എങ്ങനെയാ സുന്ദരിയ? What is this? ഗാനമേളയാണോ?
സുധാര ഇന്നത്തെ മെയില നാലു മണിയോട്ട്. മാഷ് ഒരു ഭാഗ്യവാനാ അല്ലടോ. അല്ല മാഷ എപ്പോഴാ പാർട്ടി നടത്തുന്നത്? എന്ത് പാർട്ടി? മോനൊരു പെണ്ണിനെ കെട്ടി കൊണ്ട് വന്നില്ലേ, 10 പൈസ ചെലവില്ലാണ്ട്. ഇന്നലെ ഒല്ലം നടന്നോടാ, അറിയാനുള്ള കൊതികൊണ്ടാടാ. ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൈമൾ മാഷിനോട് പറയൂ കേട്ടോ. കൈമൾ മാഷിന്റെ അടുത്ത് പറഞ്ഞാ ഞങ്ങൾ അങ്ങനെ കേക്കാനടാ. അല്ലെങ്കിൽ ഇതൊക്കെ വയസ്സം കെട്ടിട്ട് എന്ത് ചെയ്യാനാ? ഇവന്റെ അച്ഛനാ. എനിക്ക് കാതിനൊരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ സംശയം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഈ ഗ്രൂപ്പുകൾ ഇവിടെ വേണ്ട, ഗെറ്റ് ഔട്ട്. ഓരോരുത്തർ ഓരോ ബെഞ്ചിൽ ചെന്നിരിക്കേ. കം ഓൺ കം ഓൺ, ഗോ ഗോ ഗോ. പിള്ളേരെ വഴിതെറ്റി ചെല്ലണ്ടല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞു കഷ്ടം, ഇരുന്ന് കഴിക്കേ. ചേട്ടാ പോണ്ടോ? ഇപ്പൊ പൂവില്ല, വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും. എന്തേ? അതല്ല പൂവേ, ഈ ഫ്ലവർ, ഈ ഇരിക്കുന്ന പൂവല്ലാതെ പിന്നെ എന്തിട്ടാടൂ? തനിക്ക് എന്താ വേണ്ട? ഇത്തിരി പൂ വേണം. ചുവന്ന പൂ മതിയോ? ചെത്തി മതിയോന്ന്? ചെത്തൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കുള്ള പെൺപിള്ളേർക്ക് ചൂടാൻ പറ്റിയ. പെൺകുട്ടികളല്ലാണ്ട് പിന്നെ ആൺകുട്ടികൾ ചൂടോ പൂവ്? മുല്ലപ്പൂ മതിയോ? ഒരു 5 മീറ്റർ താ. 5 മീറ്ററോ? അല്ലെങ്കിൽ വേണ്ട, ഈ ചോറ്റുപത്രം നിറയിട്ടുള്ളൂ. ചോറ്റുപത്രം നിറയോ? ഉണ്ണാനാ? അല്ല ഇങ്ങോട്ട് ഇറോ പൂക്കാര. എവിടെടി അവൻ? ഞാനും കണ്ടില്ല. അവൻ ഇപ്പൊ വരുന്നേ. അല്ല, മരുമോള് കളത്തിൽ ഇറങ്ങിയല്ലേ. കൊള്ളാം. നല്ല അസല് ചായ. ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്ന ഭാവം വേണ്ട, അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും. ഗുരുസ്ഥാനത്തിന്റെ കാര്യം തന്നെ എന്നെ കൊണ്ട് പറയുന്നത്. ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം ഇട്ടെടുത്തോളൂ. അത് പറയാൻ മറന്നു. മാഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രത്തിലാ മാലു ഓമനിക്ക് ഭക്ഷണം കൊടുത്തു വിട്ടു. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കുറെ കാലമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ ഇത്? എവിടാ നിങ്ങൾ ഇത്ര നേരം? ഞാൻ ഗോപി മാഷിന്റെ അടുത്ത്. ഗോപി മാഷ? അതെ, ഒരു സംശയം ചോദിക്കാൻ പോയതാ. ഗോപി മാഷിന് ലീവ് ആണല്ലോ. സത്യം പറഞ്ഞോണം, നിന്റെ കാരണം ഞാൻ പൊളിക്കല്ലെങ്കിൽ. വഴക്കും വക്കാണൊന്നും വേണ്ട. ഡോ, ആ ചോറ്റുപാത്രം ഇങ്ങോട്ട് തന്നാ ഞാൻ സ്ഥലം കാലിയാക്കാം. ഇന്ന് അവിടുത്തെ പാത്രത്തിലത്തെ ആഹാരം കൊണ്ടുപോയേ. അത് കഴുകിയിട്ടില്ല. അച്ഛൻ തൊടണ്ട. വേണ്ട, ചെക്കൻ വന്ന് കേറിയില്ല അവന്റെ മെക്കിട്ടുകാരൻ. ഇതെന്താ കക്കയും ക്യാമ്പാണോ ഉരുട്ടാൻ? ഇതെനിക്ക് തുറക്കാൻ പറ്റണില്ല. വേണ്ടെന്നേ, ഞാൻ വീട്ടിൽ കൊണ്ട് കൈ. വേണ്ടടോ, താനെന്താ തല്ലി പൊളിക്കണേ? ഈ തള്ള കണ്ട എന്റെ തലയെ തിളച്ചുള്ള കൂടി ഒഴിക്കും. പൂവ്. ഭീമസേന, ഭാര്യക്ക് കല്യാണ സൗദ്യം വാങ്ങി വന്നിരിക്കാനല്ലേ, കൊടുക്ക. പാത്രം ഞാൻ പിന്നെടുത്തോളാം. ല്ല ഇതിവിടെ പതിവാ. അതെ, ഏട്ടന് മാത്രമല്ല ചൂരല, ചൂരൽ കഷായ ഏട്ടന് ഇഷ്ടാ. ദിവസം 2 ഔൺസ് വീതം കിട്ടിയില്ലെങ്കിൽ ഏട്ടന് ഉറക്കുന്നില്ല. അത് കൊടുത്തില്ലെങ്കിൽ അച്ഛനും. നീ ഇപ്പോ റീച്ചത്ര ഏട്ടനും ചൂരലും.